മലയാളത്തിൻ്റെ പ്രിയ നടിയാണ് ബിന്ദു പണിക്കർ. ഒരു കാലത്ത് അഭിനയരംഗത്ത് തിളങ്ങി നിന്ന നടി ഇന്ന് സിനിമയിൽ അത്ര സജീവമല്ല. ഇപ്പോൾ താരത്തിൻ്റെ ആരാധകരെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. 200-ലേറെ സിനിമകളിൽ വേഷമിട്ട ബിന്ദു പണിക്കർ 1992-ലാണ് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത്. കമലദളം, സല്ലാപം, ഈ പുഴയും കടന്ന്, ശ്രീകൃഷ്ണപുരത്തെ, നക്ഷത്രത്തിളക്കം, സൂത്രധാരൻ, ഉടയോൻ എന്നീ സിനിമകളിലെ നടിയുടെ പ്രകടനം ഇന്നും മലയാളികളുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നു. സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിലാണ് ബിന്ദു പണിക്കർ അവസാനമായി വേഷമിട്ടത്. 2010-ൽ നടിയെ തേടി സംസ്ഥാന പുരസ്കാരം എത്തിയിരുന്നു. സൂത്രധാരനിലെ പ്രകടനത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡാണ് താരത്തിന് ലഭിച്ചത്. 2009-ൽ നടൻ സായികുമാറുമായുള്ള വിവാഹം ഏറെ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇപ്പോൾ താരത്തിൻ്റെ ആരാധകരെ മാത്രമല്ല മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ബിന്ദു പണിക്കരുടെ സഹോദരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് വരാപ്പുഴ പാലത്തിൽ വെച്ച് അജ്ഞാത വാഹനം സഹോദരൻ ബാബുരാജിനെ ഇടിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. ചേരാനെല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ബാബുരാജ് മരിച്ചത്. ഇദ്ദേഹത്തിന് 52 വയസ്സായിരുന്നു. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ജീവനക്കാരനായിരുന്നു ബാബുരാജ്. എന്തുതന്നെയായാലും മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ബാബുരാജിന് ആദരാഞ്ജലികൾ.